50 സീറ്റ് പോലും തികച്ചു പിടിക്കാൻ സാധിക്കില്ല ഇന്ത്യ മുന്നണിക്ക് എന്ന് പറഞ്ഞ ഇടത്തുനിന്നും ഇപ്പോൾ രാജ്യത്ത് ഒരു സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കാനുള്ള ഭൂരിപക്ഷത്തിലേക്ക് ഇന്ത്യ മുന്നണിയെ മാറിയിരിക്കുന്നു. ഇന്ത്യ മുന്നണി മാറിയതല്ല, BJP ഇന്ത്യ മുന്നണിയെ അങ്ങനെ കൈപിടിച്ചുയർത്തിയിരിക്കുന്നു. അതിനൊരു കാരണമുണ്ട്. കാരണം BJPയുടെ തകർച്ചയിൽ നിന്നുമാണ് ഇന്ത്യ മുന്നണി ഇപ്പോൾ ഇതാ ഒരു ഉയർത്തെഴുന്നേൽപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദങ്ങൾ ഇന്ത്യ മുന്നണി വളരെ സജീവമാക്കി ആരംഭിച്ചു കഴിഞ്ഞു. BJPയുടെ അപ് കി ബാർ 400 പാർ ഒരു അതിമോഹമായിരുന്നു. ഇന്ത്യയെ അതിവേഗം നരേന്ദ്രമോദി മുന്നോട്ട് നയിച്ചു എന്നതൊക്കെ ശരിയാണ്. അങ്ങനെയാണ് വൈപ്പ്, അങ്ങനെയാണ് കേന്ദ്രമന്ത്രിമാരുടെ പ്രസംഗത്തിലുള്ളത്. പക്ഷേ അതിലും വേഗതയിൽ BJP ഉയർത്തിയ വെല്ലുവിളികളെ മറികടക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു ഇന്ത്യ മുന്നണിയിലൂടെ എന്നതാണ് തുടക്കം മുതൽക്കേയുള്ള ഇന്നത്തെ വോട്ട് ട്രെൻഡ് ചൂണ്ടിക്കാട്ടുന്നത്. അപ് കി ബാർ 400 പാർ എന്ന BJPയുടെ മുദ്രാവാക്യം യാഥാർത്ഥ്യമാക്കാനാകാതെ NDA 300 സീറ്റുകൾ കടക്കാൻ പാടുപെടുന്നു. അതെ, ആദ്യകാല ട്രെൻഡുകൾ പോലും അതുതന്നെയാണ് നൽകിയ സൂചന. ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും കേന്ദ്രത്തിൽ മോദി 3.0 ഭരണം തന്നെ തിരിച്ചു വരുമെന്നും വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിലാണ് ഇന്ത്യ മുന്നണിയുടെ മന്ത്രിസഭ രൂപീകരിക്കാനുള്ള അവകാശവാദങ്ങളും ഉയർന്നു വരുന്നത്. BJPയുടെ ആത്മവിശ്വാസത്തിന് കോട്ടം തട്ടുന്ന ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. BJP തങ്ങൾക്ക് ഒറ്റയ്ക്ക് 370 സീറ്റും NDA മുന്നണിക്ക് 400 അധികം സീറ്റുകളും. ഇതായിരുന്നു BJPയുടെ അതിമോഹം. പക്ഷേ അത് കയ്യെത്തും ദൂരത്ത് നിന്നുപോയി. പല പ്രതിപക്ഷ നേതാക്കളും വിശകലന വിദഗ്ധരും BJPയുടെ 400 പാർ പ്രചരണത്തെ ഇന്ത്യ തിളങ്ങുന്നുവെന്ന 2004 മുൻ മുദ്രാവാക്യത്തിൻ്റെ ആവർത്തനമായാണ് കണ്ടത്. 2004 അടൽ ബിഹാരി വാജ്പേയി ഗവൺമെൻറ്, വാജ്പേയി സർക്കാരിൻ്റെ കാലത്തെ മെച്ചപ്പെട്ട സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി ആത്മവിശ്വാസത്തോടെ പറയുകയായിരുന്നു ഇന്ത്യ തിളങ്ങുന്നുവെന്ന പ്രചരണം. പക്ഷേ പിന്നെ അധികാരത്തിൽ വന്നില്ല. മോദി 2.0 ഭരണകാലത്ത് കോവിഡ് തടസ്സങ്ങൾക്കിടയിലും സമ്പദ് വ്യവസ്ഥ ഉയരത്തിലേക്കെന്നാണ് കേന്ദ്ര സർക്കാർ പ്രചരിപ്പിച്ചത്. അപ്പോഴും പ്രതിപക്ഷ നേതാക്കൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ മോശം ചിത്രം എടുത്ത് കാട്ടിക്കൊണ്ടേയിരുന്നു. മൊത്തത്തിൽ തിളങ്ങുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വൃത്തികെട്ട മുഖമായി അവർ എടുത്തുകാട്ടിയത് തൊഴിലില്ലായ്മയും അസമത്വവുമായിരുന്നു. ആ പ്രതിസന്ധി ഇന്നേവരെ പരിഹരിക്കുന്നതിന് മോദി സർക്കാർ ഏറെ പിന്നിലാണ്. ഇപ്പോഴും അവർക്കൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെയുള്ള പ്രതിപക്ഷം ആരോപണം തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഫലം. ഇന്ത്യയുടെ താഴ്ന്ന പണപ്പെരുപ്പവും ഉയർന്ന വളർച്ചാ സാഹചര്യവും തീർച്ചയായും ആഗോളതലത്തിൽ ഇന്ത്യയെ ഒരു വലിയ ഫിഗറാക്കിയും. എന്നാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ വോട്ടർമാർ താമസിക്കുന്ന ചേരികൾ, ഗ്രാമീണ ഉൾപ്രദേശങ്ങൾ, ഇവിടേക്ക് ഇന്നും ജീവിത സാഹചര്യം ഏറെ പിന്നോട്ടടിക്കുന്ന അവസ്ഥയിലാണ്. ഏതാനും വർഷങ്ങളായി മുസ്ലിം ക്രിസ്ത്യൻ വോട്ടർമാർ അണിയറുകളിലേക്ക് ചുവടുമാറ്റാൻ, അവരുടെ വോട്ട് പിടിച്ചു വാങ്ങാൻ BJP ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അതിന് BJPക്ക് ഇനിയും സാധിച്ചിട്ടില്ല. ന്യൂനപക്ഷ വോട്ടുകൾ പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ തന്നെ അടിയുറച്ചു നിന്നു. ഇതാണ് BJPക്ക് ഉണ്ടാക്കിയ മറ്റൊരു തിരിച്ചടിയും പ്രതിസന്ധിയും. ഛിന്നഭിന്നമായ പ്രതിപക്ഷ വോട്ടുകൾ വൻതോതിൽ ഇന്ത്യ മുന്നിൻ്റെ ബാനറിൽ ഏകോപിപ്പിക്കാനായി എന്നതുതന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം. കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഓരോ പാവപ്പെട്ട സ്ത്രീക്കും 100,000 രൂപ രാഹുൽ ഗാന്ധി വാഗ്ദാനം ചെയ്തു. അതൊരു മെഗാ ഓഫർ തന്നെയായിരുന്നു. ഇന്ത്യയിലെ 3-ൽ 1 സ്ത്രീകൾ ലക്ഷ്യം വെച്ചാൽ പോലും ഈ ഓഫറിന് ഇന്ത്യയുടെ മൊത്തം വാർഷിക ബജറ്റിൻ്റെ പകുതിയിലധികം ചിലവാക്കേണ്ടി വരുമെന്നതാണ് വസ്തുത. പക്ഷേ ഇത്തരം ചടുലമായ പ്രഖ്യാപനങ്ങൾ ഗ്രാമീണ ഇന്ത്യൻ ജനതയെ പ്രതിപക്ഷ കക്ഷികളിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. അത് നിരവധി പാവപ്പെട്ട വോട്ടർമാരെ BJPയുടെ വലയത്തിൽ നിന്നും കൂടുതൽ അകറ്റി എന്നാണ് വ്യക്തമാക്കുന്നത്. ഇതോടെ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ, പ്രതിപക്ഷ കക്ഷികൾ കൂടുതൽ അടുക്കുന്നതിനൊപ്പം അവർ ജനങ്ങളെയും തങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കാനുള്ള പ്രഖ്യാപനങ്ങളും നീക്കങ്ങളുമാണ് ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ നടത്തിയത്. അതും BJPയുടെ കടുത്ത പ്രചരണത്തെ അതിജീവിച്ചുകൊണ്ട്. രാജ്യത്തെ തൊഴിൽ കോട്ടയിലെ 60% പരിധി നീക്കം ചെയ്യുക, സൈനിക റിക്രൂട്ട്മെൻറ്റിലെ അക്നീവ് സ്കീം നിർത്തലാക്കുക തുടങ്ങിയ പ്രലോഭനകരമായ ചില ഓഫറുകളും ഇന്ത്യ മുന്നണി മുന്നോട്ട് വച്ചിരുന്നു. എല്ലാത്തിലും ഉപരിയായി രാഹുൽ ഗാന്ധി രാജ്യത്തെ സമ്പത്തിൻ്റെ പുനർവിതരണത്തിൻ്റെ ഒരു വ്യക്തമായ അജണ്ടയും ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചു. BJPയുടെ ഒരു മെഗാ ഇലക്ട്രൽ ബാൻഡ് വാഗൻ, അവരുടെ ഷോ തീം അയോധ്യയിലെ രാമക്ഷേത്രമായിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പിലത് കാര്യമായ ഗുണം ചെയ്തിട്ടില്ല എന്നും ഉത്തർപ്രദേശിലെ ഫലങ്ങൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ലോകത്തെ 3-ാമത്തെ കൊടുമുടിയിലേക്ക് എത്തിക്കുമെന്നാണ് നരേന്ദ്രമോദി ആവർത്തിച്ച് വാഗ്ദാനം ചെയ്തത്. പക്ഷേ അത് ഇതുവരെ നടന്നില്ല, പരാജയപ്പെട്ടു. ഇനി വരിക പക്ഷേ മോദി 3.0 ഭരണമാകും അല്ലെങ്കിൽ ഇന്ത്യ സഖ്യകക്ഷികളുടെ ഭരണമാകും. ഇന്ത്യ സഖ്യകക്ഷികൾ കിണഞ്ഞു ശ്രമിക്കുകയാണ് ഒരു ഭരണത്തിനായി, ഇനിയെങ്കിലും രാജ്യത്തെ രക്ഷിക്കാനായി. പക്ഷേ മോദി വന്നാൽ പോലും
മോദി സർക്കാരിൻ്റെ അടുത്ത ഓരോ പ്രഖ്യാപനത്തെയും ഓരോ വികസന പദ്ധതികളെയും ഓരോ ഗ്യാരണ്ടിയെയും തക്കതായ തെളിവുകൾ കാരണങ്ങൾ ഇതുപോലെ നിർത്തി അതിനെ പ്രതിരോധിക്കാനാകും ഇന്ത്യ മുന്നണി മുന്നിലുണ്ടാകുക. ഇതാണിനി ഇന്ത്യൻ രാഷ്ട്രീയത്തെ കൂടുതൽ ചടുലവും സവിശേഷവുമാക്കുന്നത്. എന്തായാലും ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ പുതിയൊരു സർക്കാർ രൂപീകരിക്കട്ടെ എന്ന് തന്നെയാണ് രാജ്യത്തെ ഓരോ ജനത്തിൻ്റെയും പ്രതീക്ഷ.